മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ അറബിക്കടലിന്റെ ചാരെ നിലകൊള്ളുന്ന ഏകദേശം നൂറ്റി എൺപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഔക്കോയ മുസ്ലേർ എന്ന മഹാനുഭാവന്റെ ഭാവന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച പള്ളിയാണിത് അങ്ങാടി വലിയ ജുമാത്ത് പള്ളി എന്നാണ് പള്ളിയുടെ പേര് നമ്മളിൽ അധിക പേർക്കും ഈ പള്ളിയുടെയും പള്ളി നിർമ്മിക്കാൻ മേൽനോട്ടം വഹിച്ച മഹാൻ ഭാവനെക്കുറിച്ചും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏകദേശം ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് പരപ്പനങ്ങാടിയിൽ നിർമ്മിച്ച പള്ളിക്ക് പകരമായിട്ടാണ് ഈയൊരു പള്ളി ഇവിടെ നിർമ്മിച്ചത് എന്നതാണ് ചരിത്രം പറയുന്നത് ഈ പള്ളിയെക്കുറിച്ച് ും പള്ളി നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച മഹാനുഭാവനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം വെളിയങ്കോട് ഉറമർക്കാതി മമ്പുറം തങ്ങൾ എന്നീ മഹാരഥന്മാരുടെ ശിഷ്യനും പാണക്കാട് പി എം പൂക്കോയ തങ്ങളുടെ പിതാമഹനായ ആറ്റക്കോയ തങ്ങളുടെ ഗുരുവര്യനുമാണ് ഔക്കോയ മുസ്ലിയാർ എന്ന പേരിൽ പ്രസിദ്ധനായ മഹാനായ ഷേഹുൽ മഷാഹിഖ് അബൂബക്കർ കോയ റഹ്മുള്ള അസാത്തീതി എന്ന ഒരു നാമവിശേഷണം കൂടി മഹാനവർകൾക്കുണ്ട് കേരളം കണ്ട വിലമാക്കളിൽ അത്യുന്നത പദവി അലങ്കരിച്ച ഒരു മഹാനാണ് ഔക്കോയ മുസ്ലിയാർ ഏകദേശം നൂറു വർഷം മുതൽക്ക് ഇങ്ങോട്ട് കേരളത്തിൽ ജീവിക്കുന്ന ഒലമാക്കൾ മുദരിസുമാർ കാലിമാർ മുതലായ ദീനി ദീനിയൊഴുമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്നവരിൽ മിക്കവരുടെയും ഗുരുപരമ്പര ചെന്നു ചേരുന്ന ഒരു ബിന്ദു കൂടിയാണ് മഹാ ഹിജറവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ പരപ്പനങ്ങാടിയിലെ നഹാമരക്കാർ കുടുംബത്തിലാണ് മഹാനുഭാവൻ ജനിച്ചത് പിതാവിന്റെ പേര് ചിയാമു എന്ന് വിളിക്കപ്പെടുന്ന ഹിഷാം എന്ന മഹാനാണ് ഹിഷാമിന്റെ പുത്രനായി പിറന്ന അബുബക്കർ കോയ റഹിമഹുള്ള ഒരു കുശാഗ്ര ബുദ്ധിക്കാരനും വിജ്ഞാന കുതുകയുമായിരുന്നു എസ്ലാമിന്റെ പ്രാഥമിക പാഠങ്ങൾ സ്വദേശത്ത് വെച്ച് തന്നെ മഹാനവർ കരസ്ഥമാക്കി കുഞ്ഞിന്റെ ഭാസുരഭാവി കാംക്ഷിച്ച് രക്ഷിതാക്കൾ പുന്നാരമോനെ ഉപരിപഠനത്തിനയക്കാൻ തീരുമാനിച്ചു സാമ്പത്തിക ശേഷിയും പ്രതാപവുമുള്ള ഉയർന്ന തറവാട്ടുകാർ തങ്ങളുടെ അരുമ സന്ധതികൾക്ക് പകർന്നു കൊടുക്കൽ പരപ്പനങ്ങാടിയിൽ അക്കാലത്ത് നടന്നുവരുന്ന ഒരു പതിവ് കാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് തന്നെ സാമാന്യം നല്ല വിവരമുള്ള ആളുകൾ അത്തരം തറവാടുകളിൽ ധാരാളമുണ്ടായിരുന്നു വിജ്ഞാനദാഹിയായ ആ ബാലൻ ഉപരിപഠനത്തിന് പോകുന്നു ാണ് പതിനാല് വയസ്സാണ് പ്രായം പൊന്നാനി വലിയ ജുമാ പള്ളിയാണ് ലക്ഷ്യം ഉപരിപഠനം കാമക്ഷിക്കുന്ന വിദ്യാ തൽപരരെ ആകർഷിക്കുന്ന നാടും സ്ഥാപനവും അക്കാലത്ത് പൊന്നാനിയും അവിടത്തെ പള്ളിയുമായതുകൊണ്ട് തന്നെ പൊന്നാനി വലിയ ജുമാത്തു പള്ളിയെ നമ്മുടെ കഥാപുരുഷൻ ലക്ഷ്യം വെച്ചു അവിടെ താമസിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി പഠിച്ചുയരണം എൽമിന്റെ അനന്തവിഹായസിലേക്ക് എത്തി നോക്കണം അതാണ് അബുബക്കർ കോയയുടെ ഉത്ഘടമായ അഭിലാഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ അഭിലാഷം സാക്ഷാത്കരിക്കപ്പെട്ടു അവിടെ ചേർന്നു പഠിച്ചു പഠിച്ചുയർന്നു പ്രസിദ്ധ പണ്ഡിതന്മാരുടെ മുൻനിരയിൽ മഹാനവർ സ്ഥാനം പിടിക്കുകയും ചെയ്തു പൊന്നാനി വലിയ ജുമാത്ത് പള്ളിയിൽ മുത്താലിയുമായി ചേർന്ന അബൂബക്കർ കോയ എന്ന പതിനാലുകാരന്റെ ഗുരുനാഥൻ വന്ധ്യരായ അഹമ്മദുൽ മഹ്ദൂം റഹ്മഹുല്ല എന്ന മഹാനാണ് അഹമ്മദുൽ മഹ്ദൂം റഹ്മഹുല്ലയുടെ ശിക്ഷണത്തിലായി അഞ്ചു വർഷം ഔക്കോയ മുസ്ലിയാർ പൊന്നാനിയിൽ കഴിച്ചുകൂട്ടി ശേഷം കണ്ണൂരിനടുത്ത പുറത്തിയിൽ വെച്ച് ഷേഖ് മുഹമ്മദുൽ ഹംദാനി റഹ്മഹുല്ലയുടെ ശിഷ്യത്വം മഹാനവറുകൾ സ്വീകരിച്ചു ഒരു ഒരാധ്യാത്മിക പണ്ഡിതനും നക്ഷബന്ധി തുരേക്കത്തിന്റെ ഷേഖുമാണ് മുഹമ്മദ് ഹംദാനി റഹ്മഹുല്ല പിന്നെ പിന്നീട് വളപ്പട്ടണത്ത് വെച്ച് കാളി സയ്യിദ് മുഹമ്മദ് ബലാഫത്വാനി റഹ്മഹുളയുടെ ദർസിൽ ചേർന്ന് പഠിച്ചു അവിടത്തെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് മഹാനവർ താനൂർ വലിയ കുളങ്ങര പള്ളിയിലേക്ക് നീങ്ങി നിസ്തുല പണ്ഡിതനും എണ്ണമറ്റ കറാമാത്തുകളുടെ ഉടമയും വലിയുമായ കേളി കേട്ട വെളിയങ്കോട് ഉമർഖാലി റഹ്മുള്ള ലേഹിയാണ് താനൂരിലെ മുദരീസ് ഔഖോയുസ്ലൈം ഉമർ ഉമർഖാദി റഹ്മഹുല്ലയുടെ ദർസിൽ ചേർന്ന് പഠിക്കുകയും ചെയ്തു മേൽപ്പറഞ്ഞ ഉസ്താദുമാരുടെ പുറമെ കുത്തുബ്സമാൻ സയ്യിദ് മമ്പുറം തങ്ങളുടെ ശിക്ഷണം സ്വീകരിച്ച മുരീദും ശിഷ്യനുമാണ് ഏറെക്കുറെ ചെറുപ്പം മുതൽക്ക് തന്നെ മമ്പുറം തങ്ങളുടെ ശിക്ഷണം നേടിയതുകൊണ്ട് ചെറുപ്രായം മുതൽ തന്നെ ആത്മീയ ഉന്നതിയും ഉത്കൃഷ്ട സ്വഭാവവും മഹാനവർക്ക് കൈവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊന്നാനിയിൽ പഠിക്കുന്ന കാലത്ത് തന്റെ ഷെയ്ഖും മുർഷിദുമായ മമ്പുറം തങ്ങളെ സന്ദർശിക്കാൻ മഹാനവറുകൾ മമ്പുറത്ത് പോകാറുണ്ടായിരുന്നു ഒരിക്കൽ മഹാനവറുകൾ മമ്പുറം തങ്ങളുമായി പലതും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും മമ്പുറം തങ്ങൾ മഹാനവറികളോട് പ്രവചിക്കുകയുണ്ടായി തന്റെ കണ്ണിലെ കരടായ ഇംഗ്ലീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ നിന്ന് കെട്ടിക്കെട്ടിയ ശേഷം നടക്കാൻ പോകുന്ന പല കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന പ്രവചനങ്ങളായിരുന്നു അവയെല്ലാം അവയെല്ലാം യാഥാർത്ഥ്യമായി പുലർന്നിട്ടുമുണ്ട് അന്ന് മമ്പ്ര തങ്ങൾ ചൊല്ലിയ അറബി പദ്യങ്ങളിൽ ചിലതിന്റെ ആശയം ഇപ്രകാരമാണ് സുധറർ അത് ജൌഹറ തൗഹീദ് എന്നീ മൂന്ന് കിതാബുകൾ ഹൃദയസ്ഥമാക്കി ഉപയോഗിക്കൽ ഇംഗ്ലീഷ് ഭരണം ഇന്ത്യയിൽ നിന്ന് പമ്പ കടക്കുന്നത് വരെ നിലനിൽക്കും അതിനുശേഷം ഉപജീവന മാർഗത്തിനുള്ള തൊഴിലുകളിലും ഭൌതിക നേട്ടങ്ങൾക്കുള്ള വിദ്യ കരസ്ഥമാക്കുന്നതിലുമായിരിക്കും അന്നത്തെ ജനത യുടെ താൽപര്യം ഇങ്ങനെ പലതും അടങ്ങിയിട്ടുള്ള പദ്യത്തിന്റെ സമാപനം ഇതാണ് എന്റെ പ്രിയ സുഹൃത്ത് ഔക്കോയ ഈ വാക്യങ്ങൾ പള്ളിയുടെ അഥവാ പൊന്നാനിയിലെ വലിയ ജുമായത്ത് പള്ളിയുടെ മെഹ്റാബിന്റെ മുതുകിൽ എഴുതി വെക്കുക ഹിജറ ആയിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അന്ന് ഏകദേശം ഇരുപത് വയസ്സുള്ള ചെറു യുവാവാണ് ഔഖോയ മുസ്ലിയർ റഹിമഹുല്ല ഔഖോയ മുസ്ലിയാരുടെ കേരളത്തിലെ ഗുരുവര്യന്മാരാണ് ഈ പ്രതിഭാശാലികളെല്ലാം അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നടന്നുള്ള പതിറ്റാണ്ടുകളുടെ പഠനത്തിന്റെ ഫലമായി ഫിത്ഹ് തസൌഫ് അഖീദ മുതലായ വിജ്ഞാന ശാഖകളിൽ മഹാനവർക്ക് പ്രാഗൽഭ്യം നേടുവാനും സാധിച്ചു അത് കണ്ടറി ഗുരുവര്യൻ മഹാനായ ഉമർ ഖാലി റഹിമഹുള്ള താനൂർ വലിയ കുളങ്ങര പള്ളിയിൽ തന്റെ സഹമുദരി മഹാനവറുകളെ തന്നെ നിയമിക്കുകയും ചെയ്തു അധികം താമസിയാതെ ഉമർ ഖാലി റഹ്മുള്ള പൊന്നാനിയിലേക്ക് നീങ്ങുകയും ചെയ്തു ഔഖോയ മുസ്ലിർ റഹിമഹുല്ല വിദേശയാത്ര ചെയ്തിട്ടുണ്ട് രണ്ട് തവണ പരിശുദ്ധ ഹജ്ജ് കർമ്മം മഹാനവറുകൾ നിർവഹിച്ചിട്ടുമുണ്ട് ആദ്യത്തെ വിദേശയാത്ര ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലാണ് ഈജിപ്ത് ബാഗ്ദാദ് മുതലായ സ്ഥലങ്ങൾ മഹാനവറുകൾ സന്ദർശിക്കുകയും അവിടങ്ങളിലുള്ള പല മഹത്തുക്കളുമായി ബന്ധപ്പെടുകയും ചെയ്തു കൂട്ടത്തിൽ ഷെയ്ഹൈ ഇബ്രാഹിം അൽ ബാജൂരി റഹിമഹുല്ലയുമായി ബന്ധപ്പെടുകയും അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് ഷെർവാനി റഹ്മഹുലയും ഔഖായ മുസ്ലിയാരുടെ ഉസ്താദാണ് ഔഖായ മുസ്ലിയാരുടെ മറ്റൊരു ഉസ്താദാണ് സയ്യിദ് സയ്യിദ്ഹിൽ കീറാ നബി റഹിമഹുല്ല എന്ന മഹാന്റെ ശിഷ്യത്വവും ഔഖായ മുസ്ലിയാർ സ്വീകരിച്ചിട്ടുണ്ട് മഹാന്മാരുടെ ഗുരുത്വവും പൊരുത്തവും കരതകമാക്കിയ ഔഖായ മുസ്ലിയാർ റഹിമഹുല്ല ഒരു ഉന്നത പണ്ഡിതനും പണ്ഡിത ലോകത്ത് പ്രക്ഷോഭിക്കുന്ന ഒരു കെടാവിളക്കുമായി കുഴഞ്ഞു മറിഞ്ഞ ഏത് സങ്കീർണ പ്രശ്നങ്ങളിലും മതവിധി പ്രഖ്യാപിക്കുവാനും തീർപ്പ് കൽപ്പിക്കുവാനും പ്രാപ്തനും അഗ്രഗണ്യനുമായി തീരുകയും ചെയ്തു അത്തരം വിഷയങ്ങളിൽ വിലപ്പെട്ട പല ഫുകളും അവിടെ നിന്ന് നൽകിയിട്ടുമുണ്ട് പക്ഷെ അവയെല്ലാം അപ്രകാശിതമായതിനാൽ മിക്കതും വെളിച്ചം കാണാതെ കിടക്കുന്നതോ ചിതലരിച്ച് നശിച്ചുപോയതോ ആയിരിക്കാം തിരൂരങ്ങാടിയിലും പരപ്പനങ്ങാടിയിലും പരപ്പനങ്ങാടിയിലെ തന്നെ പനയത്തിൽ പള്ളിയിലും അങ്ങാടി വലിയ ജുമാത്ത് പള്ളിയിലും മഹാനുഭാവൻ ദർസ് നടത്തിയിട്ടുണ്ട് താനൂർ വലിയ കുളങ്ങര പള്ളിയിൽ രണ്ടാം തവണ യും മഹാനുഭാവൻ മുതിരിസായി സേവനം ചെയ്തിട്ടുണ്ട് ഇനി പൊന്നാനി പള്ളിയുടെ രൂപസാദൃശ്യമുള്ള ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം കേരളത്തിൽ ഇസ്ലാമിന് വേരോട്ടം ലഭിക്കാൻ തുടങ്ങിയ ഹിജറ നൂറ്റാണ്ടിൽ നിലവിൽ വന്ന മുസ്ലിം കോളനികളിൽ ഒന്നാണ് പരപ്പനങ്ങാടി ഹിജറ നൂറ്റി പന്ത്രണ്ടിൽ തന്നെ പരപ്പനങ്ങാടി അങ്ങാടിയിൽ ഒരു പള്ളി സ്ഥാപിതമായിട്ടുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അന്നത്തെ ആ ഒരു അങ്ങാടി ഇവിടെയുള്ള അറബിക്കടലിന്റെ തീരത്തായിരിക്കാം ഉണ്ടായിരുന്നത് കടൽ തീരത്ത് സ്ഥാപിത മായ ആ പള്ളിക്ക് പല അറ്റകുറ്റപ്പണികളും റിപ്പയറുകളും നടത്തിയിട്ടുണ്ടാകാം അത് സ്വാഭാവികമാണ് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴിൽ ഘോരമായ ഒരു കടൽക്ഷോഭം നിമിത്തം നിരവധി വീടുകളും മറ്റും കടൽ വിഴുങ്ങിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ആ പള്ളിയുടെ ചില ഭാഗങ്ങളും തകർന്നുപോയി ഭേദിതമായ ഈ ഘട്ടത്തിൽ പരപ്പനങ്ങാടി നിവാസികൾ പ്രസിദ്ധ വലിയും നിരവധി കറാമാത്തുകളുടെ ഉടമയുമായ നൂഞ്ഞേരി കുഞ്ഞഹമ്മദ് ഷെയ്ഖ് റഹമത്തുല്ലായി അലിയെ സമീപിച്ചു ഇടയ്ക്കെല്ലാം തിരൂരങ്ങാടി സന്ദർശിക്കാറുള്ള ഷെയ്ഖ് അവിടെ ആഗതമായ സന്ദർഭത്തിലായി ഒരു സംഭവം നടന്നത് പരപ്പനങ്ങാടി നിവാസികൾ തിരൂരങ്ങാടിയിൽ ചെന്ന് തങ്ങളുടെ കരൾ അലിയിപ്പിക്കുന്ന ദയനീയ അവസ്ഥ ഷേഖിന്റെ മുന്നിൽ നിരത്തിവെച്ചു ഉത്കണ്ഠ നിറഞ്ഞ അവരുടെ ദാരുണ അവസ്ഥ അറിഞ്ഞ ഷേഖ് അവരോടൊന്നിച്ച് പരപ്പനങ്ങാടിയിൽ വന്ന് അള്ളാഹുവിനോട് ചെയ്തു ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും നിമിഷ നേരം കൊണ്ട് കിലോമീറ്റർ കണക്കിന് കടൽ പിൻവാങ്ങുകയും ചെയ്തു ശേഷം ഔക്കോയ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പള്ളി പുതുക്കി പണിയിച്ചു കുറച്ചുകൂടി കരയിലേക്ക് മാറ്റിക്കൊണ്ടായിരുന്നു അത് തന്റെ ഷേഖും മുർഷിദുമായ അമ്രോ തങ്ങൾ റഹ്മത്തുലൈ നിർദ്ദേശിച്ച സ്ഥലത്താണത്രെ പള്ളിക്ക് വേണ്ട ശില സ്ഥാപിച്ചത് ഔഖോയ മുസ്ലിയാർ ഈ പള്ളി പുനർനിർമ്മാണം നടത്തുമ്പോൾ പാവപ്പെട്ട തൊഴിലാളികളിൽ നിന്നും ചെറിയ ചെറിയ സംഭാവനകൾ അതായത് അന്നത്തെ മുട്ടി പൈസ സ്വീകരിച്ചിട്ടുണ്ട് സാമ്പത്തിക ശേഷിയുള്ള നാട്ടിലെ പ്രമുഖ വ്യക്തികൾക്ക് അത് തൃപ്തികരമായില്ല തങ്ങളുടെ വിമ്മിഷ്ടവും മുറുമുറുപ്പും അവർ ഔക്കോയ മുസ്ലിയാരെ അറിയിക്കുകയും ചെയ്തു പള്ളിപ്പണിക്ക് വരുന്ന സംഖ്യ വഹിക്കാൻ പണക്കാരായ അവർ തയ്യാറാകുകയും ചെയ്തു പക്ഷേ ആ നിഷ്കളങ്കനായ ശുദ്ധാത്മാവ് അത് നിരസിച്ചുകൊണ്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു പള്ളിപ്പണിയുടെ പുണ്യവും കൂലിയും ധനികന്മാർക്ക് മാത്രം ലഭിച്ചാൽ പോരാ ധനമില്ലാത്ത പാവങ്ങൾക്കും ലഭിക്കണം അതിന് ഇതല്ലാതെ വേറെ മാർഗമില്ല ഇങ്ങനെ പലരിൽ നിന്നും സംഭാവനകൾ വാങ്ങി നിർമ്മിച്ച പള്ളിയാണ് പരപ്പനങ്ങാടി കടൽക്കരയിൽ ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന വലിയ ജുമാത്ത് പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന പഴമ വിളിച്ചോതുന്ന ഈ പഴയ പള്ളി ഈ പള്ളി പുതുക്കി പണിയിച്ച കാലം എവിടെയും രേഖപ്പെടുത്തി വെച്ചതായി കാണുന്നില്ല എങ്കിലും മിമ്പർ പണിയിച്ച കാലവും നിർമ്മാതാവിന്റെ പേരും പിറകിലെ ചാരുപടിയിൽ അറബിയിൽ കൊത്തിവെച്ചിട്ടുണ്ട് ആ രേഖപ്പെടുത്തി വെച്ച കാര്യം ഇതാണ് പ്രസിദ്ധ കമ്മുകുട്ടി മരക്കാർ എന്നിവരുടെ മകൻ കിഴക്കനിയകത്ത് കുഞ്ഞിക്കോയമുട്ടി നഹ എന്നവർ ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ ഈ മിമ്പർ നിർമ്മിച്ചു ഔക്വയ മുസ്ലിർ റഹ്ദുലഹിയുടെ സന്താന പരമ്പര ഇന്നും പരപ്പനങ്ങാടിയിൽ ജീവിക്കുന്നുണ്ട് മഹാനവറുകളുടെ ഏക സന്താനമാണ് പ്രശസ്തനും പ്രഗത്ഭനുമായി തീർന്ന അബ്ദുറഹ്മാൻ ഹാജി നഹ എന്ന മഹാൻ നെഹാ കുടുംബത്തിലെ ഉമൈത്തി കുട്ടി ഉമ്മ എന്ന മഹദിയിൽ ഔഖയ മുസ്ലാർ റഹ്മുലായി ലീഗ് ജനിച്ച ഏക സന്താനമാണ് അബ്ദുറഹ്മാൻ ഹാജി നഹ നവറല്ലാഹു അള്ളാഹുഹു അദ്ദേഹം പിതാവിനെ പോലെ തന്നെ പണ്ഡിതനും മുഫ്തിയുമായിരുന്നു ഹിജ്ര ആയിരത്തി മുന്നൂറ്റി പതിനെട്ടിൽ ആ മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയുടെ മുൻവശത്തെ കെട്ടിൽ മഹാനവർ അന്ത്യ വിശ്രമം കൊള്ളുന്നു മമ്പുറം തങ്ങളുടെ പുത്രൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ താനൂർ അബ്ദുറഹ്മാൻ ഷേഖ് കരിമ്പനക്കൽ കുഞ്ഞിപ്പോക്ക് മുസ്ലിർ നൂനക്കടവ് സൈനുദ്ദീൻ റംലി തുടങ്ങി നിരവധി മഹാരഥന്മാർ ഔഖോയ മുസ്ലിർ റഹ്തുലിയുടെ ശിഷ്യന്മാരിൽ ചിലരാണ് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റജബ് മാസത്തിൽ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു അറബിക്കടലിന്റെ തീരത്തിൽ താനടുപ്പിച്ച വലിയ ജുമാഅത്ത് പള്ളിയുടെ സമീപം ആ വിജ്ഞാനസാഗരം അന്ത്യവിശ്രമം കൊള്ളുന്നു